നെഗറ്റീവ്സ്. ഇന്ന് നമ്മൾ എന്താ ക്ലൈനറ്റിക് സാൻഡ് ആണ് മേടിച്ചത്, ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ്. കണ്ടത്തൊന്നും വിഷുവിന് പഴക്കം പിടിക്കാനുള്ളതൊന്നുമല്ല, ഒരു ഇതിൽ നിന്ന് മേടിച്ചതാണ്. വേണമെങ്കിൽ പെട്ടിന്ന് ഡപ്പേന്ന് ഒക്കെ കിട്ടും. ഇതിൽ രണ്ട് കളേഴ്സ് ആണുള്ളത്. ഇതിൻ്റെ വില 515 MRP 515 ഓൺലൈൻ ആമസോണിൽ നിന്നാണ് മേടിച്ചത്. ഇത് എഴുതിയത് ആക്റ്റീവ് സാൻഡ് എന്നാണ്. ഇറ്റ് ഈസ് അമേസിങ് ആക്റ്റീവ് സാൻഡ്. പിന്നെ ഇത് 3 വയസ്സ് തൊട്ടാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് നേരെ വീടുകളിലേക്ക് പോകാം, നമുക്ക് തുറക്കാം. അപ്പം ഇതെന്താ അച്ചാളാന്നാ തോന്നുന്നത്. അച്ഛേ നമ്മുടെ ക്ലൈൻറ്റിക് സാൻഡ്. അപ്പം നമ്മുടെ ക്ലൈൻറ്റിക് സാൻഡ് ആദ്യം വയലറ്റ് ആണ് കിട്ടിയത്. ഇനി ഒന്നും കൂടി ഉണ്ട്. യെസ് എനിക്കിഷ്ടപ്പെട്ട പിങ്ക്. ഇത് തന്നെ നമുക്ക് ആദ്യം എടുക്കാം. അപ്പം ഇത് നമുക്ക് ആദ്യം എടുക്കാം. അത് ഇവിടെ വയ്ക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ അച്ചാൾ നമുക്ക് നോക്കേ. ആ ഇതാ ഒരു ആമയുണ്ട്, പിന്നെ എരിന്ത് എരിന്നല്ലേ, ആ എരിന്ത്, പിന്നെ ഒരു മീനുണ്ട്, പിന്നെ ഇതാ അത് ക്രാക്ക് ഫിഷ് ആണെന്ന് തോന്നുന്നു, പിന്നെ ഇതാ ഒരു ക്രാബ് ഉണ്ട്, പിന്നെ ഇതാ സ്റ്റാർ ഫിഷ് ഉണ്ട്, പിന്നെ കടൽക്കുതിരയുണ്ട്, പിന്നെ നീരാളിയുണ്ട്. അപ്പം ഇത്രയും സാധനങ്ങളാണ് ഇതിൽ അച്ചാളായിട്ടുള്ളത്. എത്ര എണ്ണ കൊട്ടോ, 1 2 3 4 5 6 7 8 എട്ടെണ്ണണ്ടേ. 8 അച്ചുകളാണ് ഇപ്പോൾ തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ക്ലൈനറ്റിക് സാൻഡ് എടുക്കാം. ആകാംക്ഷയാകുമ്പോൾ തുറക്കാം. പോരേ എന്താ അങ്ങോട്ടൊക്കെ ഫ്രണ്ട്സ്. ആ എന്ത് രസറിയത്. ഹായ് വാ കിട്ടുമ്പോ തന്നെ കയ്യിലിങ്ങനെ ഒഴുകി പോരാ, മണ്ണൊക്കെ ഇങ്ങനെ വിടർന്നു പോരുന്നു നോക്ക്. ദാ നമ്മുടെ കയ്യിൽ എന്താ വെള്ളച്ചാട്ടം പോലെ ഇങ്ങനെ ഒഴുകി പോവുകയാണ്. ഇത് മണ്ണിനെക്കാട്ടിലും ബെറ്റർ ആണെന്നാ തോന്നുന്നത്. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ, നമ്മുടെ കയ്യിലൊന്നും ആവുന്നില്ല. ദാ ഇത് കണ്ടു, കയ്യിൽ നിന്ന് ഇങ്ങനെ ഒഴുകി ഒഴുകി വരണ പോലെ തന്നെയാണ്. നല്ല രസമാണ്. ഞാൻ ആദ്യമായിട്ട് ഈ ക്ലൈനറ്റിക് സാൻഡ് കാണണത്. ഞാൻ എന്താ ഇപ്പം നമ്മുടെ സ്ലൈമൊക്കെ ഇങ്ങോട്ട് ഇന്ത് രസം കയ്യിൽ നിന്ന് ഒഴുകി മണ്ണ് വിടർന്നു പോകണം. ഇതൊക്കെ മണ്ണിനെക്കാട്ടിലും ബെറ്റർ ആണ്. ദാ ഞാൻ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്, ക്ലേ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ക്ലേ പണ്ട് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ ഉപയോഗിച്ച താനാണ് ക്ലേ. അതിപ്പോൾ ആകെ പൂപ്പൽ പിടിച്ചു കളഞ്ഞു. പക്ഷേ ഇത് കാറ്റ് ഉണ്ടാവരുത്, ഇത് കവർന്നുള്ളിൽ വെക്കണം. ഏകദേശം സ്ലൈമിൻ്റെ മാതിരി, പക്ഷെ വിടർന്ന് നിൽക്കുന്നേ ഉള്ളൂ ക്ലൈനറ്റിക് സാൻഡ്. ദാ റെയിൻ പോലെയാണ് ഇത്. കുറേ ഉണ്ട് കേട്ടോ ആമസോണിൽ. ഒന്ന് ഇനി നമുക്ക് അടുത്തത് എടുക്കാം. വയലറ്റ് ആണ് എടുക്കുന്നത്. വാവ് ഇത് നമ്മൾ ലൂസാക്കണേ. ലൂസാക്കിയിട്ട് വേണം ഇത് നന്നായി ലൂസ് ഇതാ വേണ്ടി. ഞാൻ കള്ളും കളർഫുൾ തോന്നണത് പിങ്ക് ആണ് കേട്ടോ. ഇത് നമ്മളൊന്ന് നന്നായി ലൂസാക്കണം. കുറച്ച് പരത്തിലേക്കണം. നന്നായി ലൂസായിട്ടുണ്ട്. ദാ രസറിയോ, ഇത് കയ്യിലെടുത്ത് ഇങ്ങനെ ഇതാക്കാണ്ട് രസറിയോ. കഴിഞ്ഞങ്ങനെ ഒഴുകി പോകാൻ വേണ്ടിട്ട് ഇപ്പൊ ഇതൊരു എന്താ മണൽ പരുവത്തിലായിട്ടുണ്ട്. നമ്മൾ കൂട്ടി കുഴക്കുമ്പോൾ ഇതാ ഇങ്ങനെ സ്വഭാവം, ഇതാ ഇതേമാതിരിയാവും സ്വഭാവം. അപ്പം നമുക്ക് അച്ചുണ്ടാക്കാം കേട്ടോ. അപ്പം ആദ്യം നമ്മൾ കുറച്ച് ഇതിന്ന് എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ 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 ആക്കി കൊടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ആക്കണേ. നല്ല നിറയ്ക്കണം. ആ ഒരു എന്താ താഴേക്ക് എത്തണേ ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഇങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പോ നമുക്കിത് വയ്ക്കാം. അപിച്ചു അപിച്ചു സ്റ്റാൻഡ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് മറ്റച്ചുകൾ കൂടി ഒന്നെടുക്കാം. ഇനി നമ്മൾ നീരാളിക്കുട്ടനെയാണ് എടുക്കുന്നത്.
നന്നായി പ്രസ് ചെയ്യട്ടെ. ഇനി നമുക്ക് ഇത് വെക്കാം. ക്ലാംഷും നിരളിനും പോലെ വന്നിട്ടുണ്ട്. നമുക്ക് മീൻ എടുക്കാം. നമുക്ക് മീനിൻ്റെ മോൾഡ് എടുത്തിട്ട് ഞാനിപ്പോൾ ഈ വയലറ്റ് ആണ് എടുക്കുന്നത്. നന്നായി പ്രസ് ചെയ്യണം. എടോ അടങ്ങിയിരിക്കടാ, നിന്റെ സ്വഭാവം ഇങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെയുണ്ട് നല്ല മീനല്ലേ. നമുക്ക് അരിന്തിനെ എടുക്കാം. അതും നമ്മൾ നന്നായി പ്രസ് ചെയ്ത് നമ്മളിങ്ങനെ ഇങ്ങനെ 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 ആക്കുന്നു. നമുക്കിത് വെക്കാം. എത്ര പോരെ. അപ്പം എല്ലാതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ധാന്യണ്ടൊക്കെ അതേപടി വന്നിട്ടുണ്ട്. നമുക്കിത് മുറിക്കാം. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇത് മുറിക്കുമ്പോൾ എന്താ പറയുക, ഒരു ചടപടാന്ന് പറയണ പോലെ ആവും. നമുക്ക് ഇതിൻ്റെ സ്വഭാവം നമുക്ക് കാണാം. ഇതാ ഇപ്പോൾ നമ്മൾ കൈയും കൊണ്ട് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്വഭാവം ആകെ മാറും. പക്ഷെ നമ്മൾ കത്തിയും കൊണ്ട് ആക്കുകയാണെങ്കിൽ സാദാ പോലെ വരും. പല മോൾഡിലും നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. എന്താ പറയുക, ഇത് ഓൺലൈനിൽ നല്ല കിട്ടും. ഒരു കൈനറ്റിക്സ് ആൻഡ് നരച്ചാൽ മതി, കുറേ കിട്ടും. ഡപ്പയിലും പിന്നെ രണ്ട് കളേഴ്സ് അങ്ങനെ കുറേ കളേഴ്സ് ഉണ്ടാവും. പിന്നെ നമുക്ക് അച്ചും അതിൽ നിന്ന് മേടിക്കാൻ കഴിയും. ഓരോ ഇതിലും ഓരോരോ അച്ചുണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പദത്തിലേക്കാണ് ഇട്ടുകൊണ്ടത് പോലെ പോലെ. എത്ര പൈസ കൊടുത്ത് മേടിച്ചതാ പോലെ. നമ്മൾ ഇനി ഇത് കമഴ്ത്താം. നമുക്ക് ഇനി നമുക്കിത് മുറിക്കാം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ സർപ്രൈസ്, ഹാപ്പി ബർത്ത്ഡേ ടു യു. നമുക്ക് ഇതിൻ്റെ സ്വഭാവം മാറുന്നതാണെന്ന് വെച്ചെന്നോ. ദാ ഇങ്ങനെയാകുമ്പോൾ നിൻ്റെ സ്വഭാവം ആകെ പ്രിപ്രയാന്ന് പറഞ്ഞ് വീഴും. നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ ദാ നല്ല ഒരു എന്താ ചീസൊക്കെ കട്ട് ചെയ്യണില്ലേ. അങ്ങോട്ടൊക്കെ വാ. പിന്നെ ഇത് ഇങ്ങനത്തെ കുറേ ഡപ്പയിലിങ്ങനെ കിട്ടും. ഇത്ര അല്പുള്ള നീളമുള്ള ഒരു ഡപ്പയിലൊക്കെ കിട്ടും കേട്ടോ. അതിലാകുമ്പോൾ നമുക്ക് അഞ്ചെണ്ണോ മൂന്നെണ്ണോ ഒക്കെ മേടിക്കാം. അതിൽ രണ്ട് കളേഴ്സ് ഉണ്ട്. അതൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതാക്കാൻ ഇതുണ്ടാവില്ല. അത് കൂട്ടിയും മുട്ടിയും ഇതൊക്കെ അതുകൊണ്ടാണ് രണ്ടെണ്ണം മേടിച്ചത്. ഇതാ നല്ല രസമുണ്ട് ഇത് കളിച്ചിരിക്കാനായിട്ട്. ഇതാ ഉണ്ടല്ലേ. എന്താ കുട്ടികൾക്കൊക്കെ എന്താക്കാം. പക്ഷെ ഈ ചെറിയ കുട്ടികളിൽ നിന്ന് വായിൽ കൈയിടാതെ നോക്കണം. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആണ്. ഈ അടുത്തൊരു വീഡിയോ വരുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.